ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. തരിച്ചോറ്, റവ ബിരിയാണി എന്നും പറയാം. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പം പണിയും കഴിയും, നല്ല ടേസ്റ്റുമാണ്. എന്നാൽ സ്നാക്സ്, ഓയിലി സ്നാക്സൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഘീ ഒഴിക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം അവിടെ തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത് ശരിക്കും ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെയാണ് റവ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ചില്ലിയും ജിഞ്ചറും ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തത്. ഉപ്പുമാവ് പോലെ ആക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ബീഫ് വരട്ടിയതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു വലിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ബീൻസ് വേണമെങ്കിലും ചെറുതായി അരിഞ്ഞതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് കുക്കാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യുക. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബീഫ്, നല്ല നാടൻ സ്റ്റൈലിൽ ഉലുവയിട്ട് വരട്ടിയ ബീഫാണ് ആഡ് ചെയ്യുന്നത്. ഒട്ടും വെള്ളമില്ലാണ്ടാണ് ഞാനിത് വരട്ടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കറി പോലെയുള്ള ബീഫാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ റവയിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറച്ചാൽ മതി. ഇവിടെ ഞാൻ നല്ലോണം വരട്ടിയെടുത്ത് ആക്കിയെടുത്ത ബീഫാണ്. പിന്നെ ബീഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അത്യാവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റവ ആഡ് ചെയ്ത് കൊടുക്കുക. 2 കപ്പ് റവയാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ്. നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുക. ഞാനിത് വാങ്ങിച്ചപ്പോൾ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവ നല്ലോണം മസാലയിലൊന്ന് നല്ലോണം മിക്സാവുന്നത് വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ബീഫും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചൂടാക്കിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും മസാല കറക്റ്റായിട്ട് എല്ലായിടും എത്തൂല. അത് കാരണമാണ് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് അതിൽ തന്നെ വെക്കുക. അപ്പോൾ ആ റവയൊക്കെ ഒന്ന് നല്ലോണം ചൂടായി, ബീഫൊക്കെ നല്ലോണം ഒന്ന് മിക്സായി റെഡിയാവും. അതിനുശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 2 കപ്പ് റവയിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഞാൻ ഗീയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കുക. ഗീ ആവുമ്പോൾ റവ ഒന്നും കൂടെ സോഫ്റ്റ് ആവാനും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളം
കുറച്ച് കുറവുള്ള പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഒരു കപ്പും കൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര ലൂസായി പോവും നമ്മളുടെ തരിച്ചോറ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ നല്ലോണം കൂട്ടിയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടിട്ട് കുറച്ച് സമയം മൂടി വെക്കുക. ഒരു 10 മിനിറ്റ്സൊക്കെ മതി, കൂടുതൽ വേണ്ട. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ലും ഒക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം അത് മൂടി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കുക. ഇപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള തരിച്ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിലേക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു ടേസ്റ്റാണ്. സിമ്പിളുമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.